Hi all, welcome back to Career Vein Updates. Calicut University degree admission my bandhapattu supplementary allotment vidyarthi shraddhikana pradhanapada chila updates ulana ee vidungalumayi pangukkuvan aagrahikkunnu appol vishadamayi vittu pogunnathinu education admission samandhamayulla ella karyangalukkum nammude channel marakkade subscribe cheythu vekkuvanum bell icon enable cheythu vekkuvanum aamukkamayittu orappeduthanu ഇപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിലും ഇതുവരെയും എവിടെയും അഡ്മിഷൻ ലഭിക്കാതെ ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു കോളേജിലോ അല്ലെങ്കിൽ സബ്ജക്റ്റിലോ അതായത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുകയും പിന്നീട് ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസരം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതേപോലെ തന്നെ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെയും അപേക്ഷ കൊടുത്തിടാത്ത വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഈ പറയുന്ന പ്രധാനപ്പെട്ട സമയം അതായത് 18/7/2024 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലാണ് വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യേണ്ടത് അതേപോലെ ഏതൊക്കെ രീതിയിലാണ് വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ പറയുന്ന മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത് അതായത് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെയും ഡിഗ്രി അപേക്ഷ കൊടുത്തിടാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലേറ്റ് രജിസ്ട്രേഷനിലെ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സദാ രീതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അപേക്ഷ കൊടുത്തിടുക. അതിൽ നോർമലി 310 രൂപ നിങ്ങൾ അഡീഷണലായിട്ട് കൊടുത്താണ് നിങ്ങൾ അതായത് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അത്തരത്തിൽ ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് ശ്രദ്ധിക്കുക. അതായത് ഇതുവരെയും അപേക്ഷ കൊടുത്തിടാത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രധാനമായിട്ടും എവിടെയെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ്. അത്തരത്തിലെ വിദ്യാർത്ഥികൾ ഇതുവരെയും അപേക്ഷ കൊടുത്തിടാത്ത മുഴുവൻ വിദ്യാർത്ഥികളും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് admission.usc.ac.in എന്നുള്ള ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഇവിടെ FYUGP എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും മുകളിൽ നിങ്ങൾ കൂടെ ലേറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് സാധാരണ രീതിയിൽ ഓൾറെഡി നമ്മൾ ഡിഗ്രിയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ലൈവായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ രീതിയിൽ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപേക്ഷ ഹൗ ടു അപ്ലൈ എന്നുള്ള നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ കണ്ട് അതായത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈനപ്പ് എന്നുള്ള ന്യൂ രജിസ്ട്രേഷൻ സൈനപ്പ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ എൻ്റർ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ 310 രൂപ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് മുഴുവൻ സ്റ്റെപ്പുകളും പൂർത്തീകരിച്ച് ഫൈനലി നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തു വെച്ചാൽ മാത്രമാണ് ഇത്തരത്തിൽ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിലും അതേപോലെ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ശേഷമുള്ള വേക്കൻസിയുള്ള സീറ്റുകളിലോട്ട് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ഘട്ടമാണ് നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ സീറ്റിലേക്കാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാകാം. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിലോട്ടുള്ളത് റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളുടെ മുഴുവൻ റാങ്ക് ലിസ്റ്റും യൂണിവേഴ്സിറ്റി അത് കോളേജിലോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ഓരോ സെൽഫ് ഫിനാൻസ് കോളേജും ഡയറക്റ്റായിരിക്കും വിദ്യാർത്ഥികളുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് അതായത് അഡ്മിഷൻ നൽകുക. അപ്പോൾ ഒരു കാര്യം പ്രത്യാശിച്ചത് അതുകൊണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് എയ്ഡും അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജിലെ റാങ്ക് ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിക്കുക. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ മൂന്ന് അലോട്ട്മെൻറ്റിലും എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും നിലവിൽ ഇപ്പോൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇവിടെ മൂന്നാമതായിട്ട് സീറ്റ് വേക്കൻസി എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഓപ്ഷൻസിൽ നിങ്ങൾ ഒന്നാമത് രണ്ടാമത് മൂന്നാമതൊക്കെ ഉള്ള കോളേജുകൾ ഏതാണ് നിങ്ങളുടെ കോളേജ് ആ കോളേജ് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ കോളേജിൽ എത്ര സീറ്റുകൾ വേക്കൻസി ഉണ്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ഇവിടെ അടിച്ചൊരു കോളേജ് ആ കോളേജിൽ ഇംഗ്ലീഷ് 1 അതേപോലെ BBA 1 അതേപോലെ BSc സൈക്കോളജി 1 4 കമ്പ്യൂട്ടർ സയൻസ് അതായത് ബാച്ചലർ ഓഫ് ടൂറിസം 2 ഈ രീതിയിൽ നിങ്ങളുടെ കോളേജ് ഏതാണെന്ന് നോക്കി ആ കോളേജിൽ നിങ്ങൾ ആദ്യത്തെ 5 ഓപ്ഷനാണ് കൊടുത്തെങ്കിൽ ആ 5 ഓപ്ഷൻസിലും എത്ര സീറ്റുകളുണ്ട് നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി ഉള്ള കോളേജുകൾ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് കൊടുക്കലായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് സീറ്റ് തീരെ നിങ്ങളുടെ സബ്ജക്റ്റിൽ സീറ്റ് ഇല്ലാത്തൊരു കോളേജ് നിങ്ങൾ കൊടുത്തുകൊണ്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റ് വേക്കൻസി നോക്കിയതിന് ശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ നിങ്ങൾ ഓപ്ഷൻസ് മാറ്റി കൊടുക്കുക. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും എഡിറ്റ് ഓപ്ഷൻസ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ എവിടെയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും അതേപോലെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും നിലവിൽ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ നിങ്ങളുടെ വെയിറ്റേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും അതേപോലെ തന്നെ നിലവിൽ എവിടെയും അഡ്മിഷൻ ലഭിക്കാതെ അത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലും എവിടെയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്കൊന്നും മാറ്റണ്ടായെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കും റാങ്ക് ലിസ്റ്റിലേക്കും നിങ്ങളും പരിഗണിക്കുന്നതായിരിക്കും.
പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു എഡിറ്റ് ഓപ്ഷൻസ് ഇതുവരെയും കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സീറ്റ് വേക്കൻസി ഈ രീതിയിൽ പരിശോധിച്ച് ഏറ്റവും കൂടുതൽ സീറ്റ് ഒഴിവുള്ള കോളേജ് നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കൊടുക്കൽ ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം പ്രധാനമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇനി അതേപോലെ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിങ്ങളുടെ ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള നിങ്ങൾ താല്പര്യമുള്ള കോളേജ് തന്നെയാണെങ്കിൽ അതിലൊന്നും നിങ്ങൾ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കുക, അതായത് പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളെയും കൂടി പരിഗണിച്ചിട്ടായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതേപോലെ ഈ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക. അതുപോലെ തന്നെ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതേപോലെ നിലവിൽ മൂന്ന് അലോട്ട്മെൻറ്റിലും എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഹയർ ഓപ്ഷൻസ് വീട്ടിലെ വിദ്യാർത്ഥികൾക്കും ഒരേ രീതിയിലായിരിക്കും, അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും പരിഗണിക്കുക. അതുകൊണ്ട് സേ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്കും നിലവിലുള്ള വേക്കൻസിയിൽ നിങ്ങൾക്ക് ഒരേ പരിഗണന തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിഷൻ സംബന്ധമായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് കൂടി യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് 22/7/2024 നമ്മുടെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് 24/7/2024 പ്രസിദ്ധീകരിക്കുക. അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ അപേക്ഷ കൊടുത്ത സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതേപോലെ അഡ്മിഷന് അതായത് സാധ്യതയുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 27/7/2024 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഏകദേശം എല്ലാ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും 24/8 കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും അതേപോലെ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികളും 18/7/2024 കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതേപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലോ മാൻഡേറ്ററി ഫീ അടക്കാതെയോ അല്ലെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാതെ പുറത്ത് പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നിലവിൽ ഈ പറയുന്ന ലേറ്റ് രജിസ്ട്രേഷൻ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നു. അത്തരത്തിൽ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് പോയ അതായത് അഡ്മിഷൻ പുറത്ത് പോയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നിലവിൽ നിങ്ങൾ വീണ്ടും ലേറ്റ് രജിസ്ട്രേഷൻ വഴി അതായത് നിങ്ങളുടെ ജസ്റ്റ് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക, ഓൾറെഡി അപേക്ഷ കൊടുത്ത ഓൾറെഡി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് വീണ്ടും നിങ്ങളുടെ കാപ് ഐഡിയും പാസ്വേഡും വെച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് എഡിറ്റ് ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് മുഴുവൻ കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഫൈനലി നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഓൾറെഡി പുറത്ത് പോയിട്ടുള്ള വിദ്യാർത്ഥികളെയും നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും റാങ്ക് ലിസ്റ്റിലും അതായത് ഏഡ് ചെയ്യുന്നതിൽ ഈ ഒരു ഓപ്ഷൻസ് വിദ്യാർത്ഥി വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി പരമാവധി നിങ്ങൾ ഏറ്റവും സാധ്യതയുള്ള കോളേജിലേക്ക് നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ ഏറ്റവും മുന്നിൽ വെക്കുക. അപ്പോൾ എന്തായാലും നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാതെ വിദ്യാർത്ഥികളും അതേപോലെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അതേപോലെ മറ്റു എല്ലാ യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിളിച്ച് മീ സവാദരി ശരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.